തലമുറകളുടെ സംഗമ വേദിയായി 100-ാം ജന്മദിന ആഘോഷം പല രൂപത പ്രഥമമത്രനായിരുന്ന മാർ സെബാസ്റ്റ്യൻ വയലിന്റെ സഹോദരിപുത്രൻ മൂലയിൽ തോട്ടത്തിൽ ഔസേപ്പച്ചന്റെ 100-ാമത് ജന്മദിനമാണ് വലിയ ആഘോഷമായി മാറിയത്. ഇഞ്ചിക്കാവ് മൂലയിൽ തോട്ടത്തിൽ ഔസേപ്പച്ചന്റെ 100-ാമത് ജന്മദിനത്തോടനുബന്ധിച്ചാണ് മക്കളും ചെറുമക്കളും കൊച്ചുമക്കളും അയൽക്കാരും സുഹൃത്തുക്കളുമടക്കം കുറുമണ്ണ പള്ളിയങ്കണത്തിൽ ഒത്തുചേർന്നത്. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തലമുറകളോട് സംസാരിച്ച വ്യക്തിയാണ് ഔസേപ്പച്ചനെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പഴയകാലവും പുതിയ കാലവും ദർശിക്കാനായതും ദീർഘായുസും ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് മാർ ജോസഫ് കളറങ്ങാട്ട് പറഞ്ഞു. പൈതൃകാരന്റെ മരുമക്കള് അവരുടെ കൊച്ചുമക്കള് എന്നുള്ള ആ നിലയിൽ ഇവിടെയും പലായനും യുദ്ധ പള്ളിയുടെ തൊട്ടുമുള്ള വീടുകളിലുമെല്ലാം എനിക്ക് അവരെ കൂടുതൽ പരിചയമുണ്ട്. ഒരു പലരും എന്നെ എടുത്ത് വരികയും ആ കർത്താവന്മാരെ ഉദ്ഭാനം പറയുകയും ഞാൻ വിശ്വസിക്കാൻ പറ്റുന്നപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി എന്റെ അടുത്ത് വന്ന് പൈതൃകാരന്റെ ചരിത്രമെല്ലാം പറയുകയും ചെയ്തതാണ്. രാമന്റെ പെങ്ങളുടെ മക്കള് അവരോട് ബന്ധപ്പെട്ടവര് എന്ന നിലയിൽ നമ്മുടെ രൂപതയ്ക്കും വലിയൊരു ഒരു അടുപ്പവും ഇഷ്ടവും വാത്സല്യവും അവരുടെ എല്ലാം ഉണ്ട്. ഫ്രാൻസിസ് മാർ പാപ്പ ആശീർവദിച്ച ജപമാല ഔസേപ്പച്ചനെ മാർ ജോസഫ് കളറങ്ങാട്ട് അണിയിച്ചു. തുടർന്ന് പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ജന്മദിന കേക്ക് മുറിക്കൽ ചടങ്ങും ഇതോടനുബന്ധിച്ച് നടന്നു. ബിഷപ്പ് വയലിൽ ഫൗണ്ടേഷൻ ചെയർമാൻ പ്രൊഫസർ വി ജെ ജോസഫ് അധ്യക്ഷത വഹിച്ചു. മണി സി കാപ്പൻ MLA, ഫാദർ ആകർഷൻ പീഡികമലയിൽ, എ ബി ജെ ജോസ്, MJ മാത്യു, അനു സെബാസ്റ്റ്യൻ, ജോജോ വാരിൽ, സാബു തോട്ടത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. 100-ാമത് വയസ്സാഘോഷിക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം ഇരിക്കാൻ കഴിയുന്നതിനെ ഭാഗ്യമായി ഞാൻ കണ്ടെത്തുന്നു. കാരണം പിതാവ് തമ്മിലെ അതിലൊക്കെ ഞാനും ബുദ്ധിമുട്ട്. കാരണം കുടുംബത്തിൽ ആരും 100 വയസ്സല്ല, 85 വയസ്സ് കഴിഞ്ഞവരില്ല. അതൊരു വലിയ ഭാഗ്യമായി കണക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ വീണ്ടും ആയിരാരോഗ്യങ്ങൾ നേരുകയാണ്. ഈ കുടുംബത്തിലെ എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. വയലിൻ തിരുമേനിയെ പറ്റി ഒരു വാക്ക് പറഞ്ഞാൽ കേട്ടായി പോകുന്നു. പാലാ സെന്റ് തോമസ് കോളേജിൽ ആദ്യത്തെ ബിഷപ്പ് വയലിൻ ട്രോഫി കളിക്കാൻ വന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ ട്രോഫി മേടിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചെറിയ അച്ഛൻ്റെ മകൻ വലിയൊരു വോളിബോൾ കളിയാനാണ് ഇപ്പോഴാണ് ഒരു കാരണവശാൽ ഇതിൽ നിന്ന് വിട്ടുപോയത്. ഒരുപാട് ഉന്നത തലങ്ങളിലേക്ക് ഈ മേഖലയിൽ എത്താൻ കഴിയും എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്ക് നന്നായി മാറി. ഞാൻ അദ്ദേഹത്തിന്റെ ഉറച്ചു നീങ്ങി. സന്യാസ ജീവിതത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഔസേപ്പച്ചന്റെ മകൾ സിസ്റ്റർ ജോസ് ക്ലെയറിന് മാർ ജോസഫ് കളറങ്ങാട്ട് ഉപഹാരം സമർപ്പിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.